അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡിന് കുറുകെ കീറിയ കുഴികൾ വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. മുണ്ടേരിമട്ട ജംഗ്ഷനിൽ വലിയന്നൂർ ഭാഗത്തേക്കും മുണ്ടേരിക്കടവ് ഭാഗത്തേക്കും 1 അടിയോളം വീതിയിൽ റോഡിന് കുറുകെ കീറിയ കുഴികളാണ് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നത്. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുണ്ടേരിമട്ട ജംഗ്ഷനിൽ വലിയന്നൂർ ഭാഗത്തേക്കും മുണ്ടേരിക്കടവ് ഭാഗത്തേക്കും 1 അടിയോളം വീതിയിൽ റോഡിന് കുറുകെ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി കീറിയതാണ് കുഴികൾ. പൈപ്പ് സ്ഥാപിച്ചതിന് ശേഷം താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയെങ്കിലും ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ മണ്ണ് നീങ്ങി കുഴികൾ വലുതായത് കാരണം ഇപ്പോൾ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. ഇതുകാരണം പൊതുവെ ഗതാഗത തടസ്സം നേരിടുന്ന മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ ഇപ്പോൾ ഗതാഗത തടസ്സം ഇരട്ടിയായിരിക്കുകയാണ്. വളരെ ചെറിയ പോക്കറ്റ് റോഡുകളിൽ പോലും പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കീറിയ ചെറിയ ചെറിയ കുഴികൾ പോലും അടച്ചു കഴിഞ്ഞതായും എന്നാൽ ഇത്രയും തിരക്കേറിയ ജംഗ്ഷനിലുള്ള കുഴികൾ അടക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന ഈ അനാസ്ഥ കാരണം വാഹനയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി റോഡിന് കുറേ കുഴിയെടുത്തിട്ട് മാസങ്ങളായി. ആ കുഴിയെടുത്ത സമയത്ത് താൽക്കാലികമായി മണ്ണിട്ട് മൂടിയതല്ലാതെ ഇത്രയും കാലത്തിൻ്റെ 2 മാസത്തിലധികമായി ഇത്രയും കാലത്തിനിടയിൽ അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുകയോ അതിനു വേണ്ടുന്ന അറ്റകുറ്റപ്പണി നടത്താനോ തയ്യാറായില്ല. പൊതുവേ ഗതാഗത കുരുക്കേറിയ മുണ്ടേരിമോട്ട ടൗണിൽ ഗതാഗത കുരുക്ക് കൂട്ടുവാനും അതുപോലെ അപകടങ്ങൾ ഉണ്ടാക്കുവാനും ഈ കുഴി കാരണമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ തുറക്കും. അപ്പോൾ അതോടനുബന്ധിച്ച് ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കുഴികളെ നികത്തി സഞ്ചാര സ്വാതന്ത്ര്യം വളരെ സുഗമമാക്കുന്നതിനു വേണ്ടി അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ നിലയിൽ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ മഴ കനക്കുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ ഈ ദുരിതം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ മുണ്ടേരി. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചക്കരക്കല്ല്.